കേരളത്തിന്റെ മനസാക്ഷിയെ നടുക്കി പാനൂർ വള്ളിയായി വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വിധി. പ്രണയനൈരാശ്യത്തിന്റെ പകയിൽ കൂത്തുപറമ്പ് മാനന്തേരി സ്വദേശി ശ്യാംചിത് വള്ളിയായിലെ വിഷ്ണുപ്രിയയെ വീട്ടിൽ കയറി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ശ്യാംചിത് മാത്രമാണ് കേസിലെ ഏക പ്രതിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് റൂബി കെ ജോസാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ശിക്ഷ പിന്നീട് വിധിക്കുകയും ചെയ്യും. കൊലക്കുറ്റമടക്കം തെളിഞ്ഞുവെന്ന് കോടതി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് വിധി. നാടിനെ ഞെട്ടിച്ച ക്രൂര കൊലപാതകമാണ് 2022 ഒക്ടോബർ 22 പാനൂരിൽ നടന്നത്. പാനൂർ വള്ളിയായിലെ വീട്ടിൽ സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടെ കയറി വന്ന് ശ്യാംചിത്ത് വിഷ്ണുപ്രിയെ ചുറ്റുക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയ ശേഷം കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച ശേഷവും ശരീരത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു. 29 മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ശാസ്ത്രീയ അന്വേഷണമാണ് പ്രതിയിലേക്ക് അന്വേഷണം അതിവേഗം എത്തിച്ചത്. വീട്ടിലേക്ക് പ്രതി കയറുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഇതാണ് കേസിൽ നിർണായകമായത്. ഈ തെളിവാണ് പ്രതിയുടെ വാദങ്ങളെല്ലാം തള്ളാൻ കാരണമായത്. ശാസ്ത്രീയമായി തന്നെ ബാക്കിയെല്ലാം തെളിയിക്കാനും പോലീസിനായി. സാക്ഷിമൊഴികളും നിർണായകമായി മാറി. വിഷ്ണുപ്രിയയുമായി വാട്സാപ്പിൽ സുഹൃത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ശ്യാംചിത്ത് കടന്നു വന്നത്. ഈ സുഹൃത്തിന്റെ മൊഴിയും നിർണായകമായി മാറി. വിഷ്ണുപ്രിയ ശ്യാംചിത്തുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു കൊലപാതകം നടത്തിയത്. പൊന്നാനി സ്വദേശിയുമായി അവൾ അടുത്തതും ശ്യാംചിത്തിനെ പ്രകോപിച്ചുവെന്ന് പറയുന്നു. വീട്ടുകാർ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്താണ് പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിലെത്തി കൊല നടത്തിയത്. കൂത്തുപറമ്പ് മാനന്തേരിയിലെ ഹോട്ടൽ ഉടമയായ ശശിധരന്റെ മകനാണ് ശ്യാംചിത്. പ്രണയപ്പകയിൽ എല്ലാ പരിധികളും വിട്ടതായിരുന്നു ഈ ക്രൂര കൊലപാതകം. വിഷ്ണുപ്രിയയെ വധിക്കുന്നതിനായി ശ്യാംചിത് ആയുധങ്ങൾ വാങ്ങിയത് കൂത്തുപറമ്പ് നഗരത്തിലെ ഒരു കടയിൽ നിന്നാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. കൊല നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായ പ്രതി അന്നുമുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. എന്നാൽ പ്രായമടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി പ്രതിഭാഗം അതിനെ പ്രതിരോധിക്കും. പഴുതടച്ച അന്വേഷണമാണ് കേസിൽ ശിക്ഷാവിധി വേഗത്തിലാക്കിയത്. ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി വീട്ടുകാരെല്ലാം അവിടെ പോയി. വിഷ്ണുപ്രിയയും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ എന്തോ ഒരു ആവശ്യം എന്ന് പറഞ്ഞ് വിഷ്ണുപ്രിയ തിരികെ വീട്ടിലേക്ക് വന്നു. ഈ സമയത്ത് സുഹൃത്തുമായി വാട്സപ്പിൽ കോൾ ചെയ്തു. ഈ വീഡിയോ കോൾ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെയാണ് പ്രതി വിഷ്ണുപ്രിയയുടെ വീട്ടിൽ കയറി വന്നതും ആക്രമണം നടത്തിയതും. ചുറ്റുക കൊണ്ട് തലക്കടിച്ച ശേഷം വിഷ്ണുപ്രിയയെ തുരുതുരാ കുത്തുകയായിരുന്നു. മരണം ഉറപ്പിച്ച ശേഷം വീണ്ടും വീണ്ടും കുത്തി. ഒടുവിൽ ഒന്നും അറിയാത്തതുപോലെ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പോലീസിന് കിട്ടിയിരുന്നു.